പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഉറപ്പിച്ച സ്വർണമായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ ജാവലിൻത്രോ. പക്ഷെ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? വെള്ളിയായിപ്പോയി. നീരജിനേക്കാൾ കൂടുതൽ ദൂരത്തിൽ പാകിസ്ഥാൻ്റെ അഫ്സസ്ത ടീം എറിഞ്ഞ് ഒന്ന് കൊണ്ടുപോയി. വീട്ടിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന നീരജിൻ്റെ അമ്മയോട്, സരോജ് ദേവിയോട് മീഡിയക്കാർ ചോദിച്ചു പ്രതികരണം. അപ്പോൾ അവർ പറഞ്ഞു, സ്വർണം കൊണ്ടുപോയ അഷസ് നബീമും എൻ്റെ മകനാണ്. രണ്ട് രീതിയിൽ അമ്മ ആയിത്തീരാമെന്നാണ് ഈ സരോജ് ദേവി പഠിപ്പിക്കുന്നത്. ഒന്ന്, ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ നീരജ് ചോപ്രയിലമ്മ. മറ്റത്, സ്വന്തം മകനെ തോൽപ്പിച്ച ശത്രു രാജ്യത്തിൻ്റെ അഷസ് നബീമിൻ്റെ അമ്മയായിത്തീരുന്ന അവസ്ഥ. സുവിശേഷത്തിൽ ഈശോ പറയുന്നത് രണ്ട് രീതിയിൽ മകനാകാം അല്ലെങ്കിൽ മകളാകാം എന്നാണ്. യഹൂദര് ഈശോയെക്കുറിച്ച് പറയുന്നത് ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, എന്നാൽ ഈശോ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് അയച്ച പിതാവിൻ്റെ മകനാണ്. നമ്മുടെ നാട്ടിൽ കുടുംബ ചരിത്രം എഴുതുന്നത് ഒരു പാഷനായി തീർന്നിട്ടുണ്ട്. അപ്പന്, അപ്പൻ്റെ അപ്പന്, അതിൻ്റെ പുറകിലുള്ള പരമ്പര. പിന്നെ ക്രൈസ്തവർ ഈ ഫാമിലി ട്രീ പുറകോട്ട് നീട്ടി നീട്ടി എത്തുന്നത് എവിടെയാണ്? പകനോ മറ്റോ കുടുംബത്തിലാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നിന്റെ ഫാമിലി ട്രീ ദൈവത്തിൽ എത്തിച്ചേരുന്നുണ്ടോ? അത്തരം ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന അവബോധത്തിന് വരുന്നത്. അത്തരമൊരു അവബോധത്തിലേക്ക് ഉണർന്നാൽ നിന്റെ ജീവിതം ജീവദായകമായ അപ്പമായി മാറും മറ്റുള്ളവർക്ക്. അല്ലെങ്കിലോ നിന്റെ ജീവിതം വെറും മന്നായിട്ട് അവശേഷിക്കും. രണ്ട് വശങ്ങൾ അഴിമുഖത്ത് വെച്ച് കണ്ടുമുട്ടിയ കഥയുണ്ട്. കൊച്ചു മത്സ്യം വലുതിനോട് ചോദിച്ച്, ഈ സമുദ്രം സമുദ്രമെന്ന് പറഞ്ഞാൽ ഏതാണ്? അപ്പോൾ അവൻ പറഞ്ഞു, എടാ മണ്ണ, നീ നിൽക്കുന്ന ഈ വെള്ളം അത് തന്നെയാണ് സമുദ്രം. അപ്പോൾ ഇവൻ തിരിച്ചു ചോദിച്ചു, ഞാൻ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് വെറും വെള്ളത്തിൽ തന്നെ. ജീവിക്കുന്ന ഇടത്തെ സമുദ്രമായി തിരിച്ചറിയുന്ന അവസ്ഥ, പിതാവിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള അവബോധത്തിലേക്ക് വളരുന്ന അവസ്ഥ, പരിണത ഫലം നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ജീവദായകമായ അപ്പമായി മാറും. അല്ലെങ്കിൽ ജീവിതം വെറും മന്നായായിട്ട് അവശേഷിക്കും. കഴിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുന്ന വെറും മഞ്ഞ.